ഹായ് ഫ്രണ്ട്സ്, സിന്ധുസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചക്കയുപ്പേരി വളരെ ക്രിസ്പിയായി നമുക്ക് എങ്ങനെ വറുത്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒമാനിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് അമ്മ നാട്ടിൽ വെച്ച് ചക്കയുപ്പേരി വറുത്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അമ്മ ഇവിടെ ചക്കയുപ്പേരി വറുക്കാനായിട്ട് ചക്കയെല്ലാം വളരെ കനം കുറച്ച് ഒരേ ലെവലിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി കനം കുറച്ചല്ല, ഇത് ഈ ഒരു പാകത്തിൽ കറക്റ്റാണ്. ഈ ചക്കയ്ക്ക് ചില ചക്ക നമ്മൾ വളരെ കനം കുറച്ച് അരിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചക്കയുപ്പേരി ക്രിസ്പിയായി ഇരിക്കാനുള്ള നമ്മുടെ മെയിൻ ടിപ്പെന്ന് വെച്ചാൽ അമ്മ ചെയ്യുന്നത്, നമ്മൾ ഉപ്പേരി വറക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് നമ്മൾ ആ അരിഞ്ഞു വെച്ച ചക്കയിലേക്ക് കുറച്ചായിട്ടിങ്ങനെ വിതറിക്കൊടുത്ത് ഇളക്കിയെടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പുപൊടി വിതറിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചക്കയുപ്പേരി ഒരു കുറേ മൂപ്പായി കഴിഞ്ഞ് വെള്ളം ഉപ്പുവെള്ളം തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില ഉപ്പേരി ചില ചക്കയുടെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ഞു പോലെ ആയിപ്പോകും ഉപ്പേരി ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചക്ക ഉപ്പേരി അരിഞ്ഞു വെക്കുമ്പോൾ തന്നെ ഉപ്പുപൊടി അതിലേക്ക് പുരട്ടി വെച്ചിട്ട് എണ്ണയിലേക്കിട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ അത് പഞ്ഞു പോലെ ആയിപ്പോകത്തില്ല. എല്ലാ ചക്കയും അങ്ങനെ ആകത്തില്ല, എന്നാലും ചില ചക്ക ഉപ്പേരി അങ്ങനെ ആവുന്നതാണ്. അങ്ങനെ ചക്കയുപ്പേരിയൊക്കെ നല്ല ക്രിസ്പിയായി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കോരിയെടുത്തു. അപ്പോൾ ഇതാണ് ചക്കയുപ്പേരി വറക്കുമ്പോഴുള്ള ഒരു മെയിൻ ടിപ്സ്. ഇങ്ങനെ നമുക്ക് നല്ല ക്രിസ്പി ചക്കയുപ്പേരി കിട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സൗണ്ട് തന്നെ കേട്ടാൽ അറിയാം എത്രമാത്രം ക്രിസ്പിയാണെന്ന്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള ചക്കയുപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സിന്ധുസ് ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.